നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ഈ കോൺഗ്രസിന്റെ വർഷങ്ങളുടെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് ബിജെപിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവർക്ക് നേതാക്കളെ കൊടുക്കുന്ന സംഘപരിവാരത്തിനും എന്തൊക്കെ അറിയാം നിങ്ങൾ ചരിത്രം പഠിച്ചിട്ട് വരൂ എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നത് ചുമ്മാ പറയുന്നതല്ല യാചിച്ചവർക്ക് മാപ്പ് കിട്ടുകയും പൊരുതിയവർക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്ത നാടാണ് നമ്മുടെ ഈ കോൺഗ്രസ് എന്ന് ഈ ബിജെപിക്കാരോട് ഓരോരുത്തരും പറയുന്നതിൻ്റെ കൃത്യമായ അർത്ഥം ചരിത്രത്തിനെ കൃത്യമായി അറിയുന്നതുകൊണ്ടാണ് നാളെ ചരിത്രത്തെ വളച്ചൊടിച്ച് ഗാന്ധിജിയെ മഹാത്മാവല്ലെന്നും ഗോഡ്സേയെ മഹാത്മാവാണെന്നും വരുത്തി തീർക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമത്തെ ഇപ്പോഴേ തന്നെ കൃത്യമായി തടയിടാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഓരോരുത്തരും നഖശിഖാന്തം പോരാടുന്നു പറഞ്ഞു വരുന്നത് ബോളിവുഡ് ആക്ട്രസ്സായ കങ്കണ റണൗത്തിന് കിട്ടിയ കൃത്യമായൊരു മറുപടിയാണ് എല്ലാ രീതിയിലും സംഘപരിവാറിന് വേണ്ടി കുഴലൂതുന്ന ഒരു ബോളിവുഡ് നടിയാണ് കങ്കണ റണൗത്ത് പക്ഷേ അവരുടെ അഭിനയവും അവരുടെ കലാമൂല്യമുള്ള സിനിമകളും നോക്കിയാൽ അതിനകത്ത് ഒരു വേർതിരിവോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ആർക്കും കണ്ടെത്താൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ കലാഭിരുചിയെക്കുറിച്ചും അവരുടെ കലാമൂല്യത്തെക്കുറിച്ചും ഒന്നും ആർക്കും ഒരു രീതിയിലുള്ള പക്ഷപാതവുമില്ല പക്ഷേ അവരുടെ പ്രവർത്തനവും അവരുടെ ട്വിറ്റ് പോസ്റ്റും അവർ നടത്തുന്ന ദൈനംദിന ഇടപെടലുകളും കൃത്യമായി ബയാസ്ഡ് ആയിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ എല്ലാ രീതിയിലും ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ കാണാറുണ്ട് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് ആ പ്രവർത്തന ശൈലിയാണ് എപ്പോഴും ദേശീയ ജനാധിപത്യ ബോധമുള്ള ജനാധിപത്യത്തിന് വിശ്വസിക്കുന്ന അടിയുറയ്ക്കുന്ന കോൺഗ്രസ്സുകാർ എതിർക്കുന്നത് കങ്കണ റണൗട്ടിന് ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായി കിട്ടിയ ഈ ഒരു ഡയലോഗ് അത് ശ്രദ്ധേയമാണ് യാചിച്ചവർക്ക് മാപ്പ് കിട്ടിയെന്നും പൊരുതിയവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും ഈ പൊരുതിയവരിൽ ആരൊക്കെ ഉൾപ്പെടും എന്നുള്ളത് ശ്രദ്ധേയമായി കങ്കണ റണൗത്ത് ഓർക്കണമെന്നുമാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് അതായത് ഇപ്പോൾ മുംബൈയിൽ ബോളിവുഡിൽ അതോ ലോകം കീഴടക്കിയിരിക്കുന്നു എന്ന തരത്തിൽ തൻ്റെ വ്യക്തി വിരോധം തീർക്കാനായി കങ്കണ റണൗത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്ന് പലപ്പോഴും ഉദ്ധവ് താക്കറെ പറയാറുണ്ട് ഒരു കാര്യം ശരിയാണ് കങ്കണയുടെ പാലി ഹിൽസിലെ ബംഗ്ലാവിൽ ഇടിച്ചു പൊളിക്കാനായി മുംബൈ കോർപ്പറേഷൻ നടത്തിയ ചില ഇടപെടലുകളെ ആദ്യം മുതൽ തന്നെ എതിർക്കുകയും എന്നാൽ അത് രാഷ്ട്രീയപരമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിക്ക് സ്തുതി പാടുകയും ചെയ്ത വ്യക്തിയാണ് കങ്കണ റണൗത്ത് ഹിമാചൽ പ്രദേശിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ വരെ ബി ജെ പി ഉദ്ദേശിക്കുന്ന കങ്കണയാണ് എന്നൊരു ഒരു ഒരു പൊതുവെ ഒരു സംസാരമുണ്ട് അവിടെ കങ്കണ റണൗത്തിന് ജനിച്ച ജന്മനാടായിട്ടുള്ള മാണ്ഡി ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ കുറി ബി ജെ പി തോറ്റിരിക്കുകയാണ് 4.5 ലക്ഷം വോട്ടിന് ജയിച്ച ബി ജെ പി ഈ മാണ്ഡി സ്ഥലത്ത് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് അതായത് കങ്കണ റണൗത്ത് ഏത് ആദർശത്തിന് വേണ്ടിയാണോ പോരാടുന്നത് ആ ആദർശങ്ങൾ വെറും നൈമിഷികമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒരു ബി ജെ പിക്കാരിയായി അറിയപ്പെടാൻ വേണ്ടി കങ്കണ റണൗത്ത് നഖശിഖാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സംഘപരിവാർ ആളുകൾ അവരെ എന്താ പറയുക നെഞ്ചിലേറ്റാൻ ശ്രമിക്കുന്നു എന്നാൽ ഈ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷമുണ്ടെന്നും അവർ കങ്കണയുടെ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള രീതികളെ അതിശക്തമായി എതിർക്കുന്നുവെന്നും അവർ മനസ്സിലാക്കിയാൽ നല്ലതാണ്.